പ്രശാന്ത് ചേട്ടാ, ബംഗ്ലാദേശിലെ കലാപം, ഈ ബംഗ്ലാദേശിലെ കലാപം നമ്മൾ പറയുമ്പോൾ ഇതിന് പിന്നിൽ ആരാണ് എന്നുള്ളതിനെ കുറിച്ചൊരു ചോദ്യമുണ്ട്. ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞ സംഘടനയെ നിരൂപിച്ചിരിക്കുകയാണ്, അവരാണ് ഇതിന് പിന്നിൽ എന്ന് പറയുന്നു, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവർക്ക് ഫണ്ട് ചെയ്യുന്നത് അമേരിക്കയാണെന്ന് ചില ആൾക്കാർ പറയുന്നു. ഇതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ? പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എവിടെ കലാപം ഉണ്ടായാലും ഈ കലാപത്തിനെല്ലാം ഒരേ സ്വഭാവമാണ്. ഇപ്പോൾ ബംഗ്ലാദേശിൽ കലാപം ഉണ്ടായിരുന്നാലും ശ്രീലങ്കയിൽ കലാപം ഉണ്ടായിരുന്നാലും പാകിസ്ഥാനി കലാപം ഉണ്ടായിരുന്നാലും കലാപകാരികൾ ആദ്യം വിരച്ചെത്തുന്നത് അവിടെയുള്ള പ്രസിഡന്റിനോ പ്രധാനമന്ത്രിയുടെയോ വസതിയിലേക്കാണ്. ആ പ്രസിഡന്റും പ്രധാനമന്ത്രിയുടെയും വീട് കൊള്ളയടിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു ശക്തിയാണ് എന്നുള്ളതാണ് പല ആൾക്കാരും പറയുന്ന അഭിപ്രായം. ഇപ്പം ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം ഉണ്ടായതിനെ പറ്റിയുള്ള കാര്യം അറിയാമല്ലോ. പാകിസ്ഥാൻ ഉപയോഗിച്ചുണ്ടായതാണ്. അതെ അതെ, ബംഗ്ലാദേശ് 1971 അതെ, ഷേഖ് മുജീബുർ റഹ്മാൻ ആയിരുന്നു അവരുടെ രാഷ്ട്രപിതാവ്. അദ്ദേഹമാണ് ഇതിന് നേതൃത്വം കൊടുത്തത്, സ്വതന്ത്ര ബംഗ്ലാദേശ് നേതൃത്വം കൊടുത്ത. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, അന്നത്തെ ആ ഒരു അവശേഷിപ്പ് ഇപ്പോഴും ഉണ്ട് കേട്ടോ. അന്ന് മുക്തി ബാഹിനി എന്ന് പറഞ്ഞ ഒരു സംഘടന തുടങ്ങിയാണ് പുള്ളിക്കാരൻ അവിടെ സ്വാതന്ത്ര്യ സമരം നടത്തിയത്. പക്ഷേ അന്ന് ബംഗ്ലാദേശിൽ പല ആൾക്കാരും പാകിസ്ഥാൻ സപ്പോർട്ടേഴ്സായിരുന്നു. പാകിസ്ഥാൻ അന്ന് സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അത് കഴിഞ്ഞാണല്ലോ ഈ മുക്തി ബാഹിനി അവാമി ലീഗായി മാറുന്നത്. അവാമി ലീഗായിട്ട് ഇപ്പോഴും അവാമി ലീഗ് അവിടെ ഭരിക്കുന്നു. 1975 മുതൽ 91 വരെ പട്ടാള ഭരണമായിരുന്നു. 75 ഈ പുള്ളിക്കാരനെ വെടിവെച്ച് വന്നു, കുടുംബത്തോടടക്കം വെടിവെച്ചു വന്നു. അന്ന് ഷേഖ് ഹസീന യൂറോപ്പിൽ പോയിരുന്നത് കൊണ്ടാണ് രക്ഷപ്പെട്ടത്. എല്ലാവരെയും കൊന്നു കളഞ്ഞു. അതിനുശേഷം അവാമി ലീഗ് ഇതായിട്ട് വന്നപ്പോഴും ഇപ്പോഴും, അതായത് അന്ന് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് പറയുമ്പോഴും ഇപ്പോഴും പാകിസ്ഥാൻ മൈൻഡ് സെറ്റുള്ള ആൾക്കാർ ഭൂരിഭാഗം പേര് ബംഗ്ലാദേശിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. അതായത് ഈ രാജ്യം മതരാഷ്ട്രമാവുമ്പോൾ ആ രാജ്യത്തിന്റെ നിയന്ത്രണം അവരുടെ കയ്യിൽ തന്നെ ആവണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പം ഈ പാകിസ്ഥാന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ കുറെ ഭാഗങ്ങൾ മത പണ്ഡിതം അല്ലെങ്കിൽ മതരാഷ്ട്രമായിട്ടിരിക്കുന്നു, കുറേ ഭാഗം ജനാധിപത്യ സംവിധാനത്തിന്, കുറെ ഭാഗം പട്ടാളത്തിൻ്റെ, അതായത് അരാജകത്വ സ്വഭാവം. അത് ഇനിയിപ്പോൾ അത് കൂടത്തേ ഉള്ളല്ലോ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ബംഗ്ലാദേശ് വലിയൊരു ഉദാഹരണമാണ് കേട്ടോ. അത് പറയാനായിട്ടുള്ള കാരണം, ഒരു രാജ്യത്തെ പിടിച്ചെടുക്കാൻ അവിടുത്തെ പട്ടാളത്തെ തകർത്താൽ മതി. ഈ ബംഗ്ലാദേശ് ഒരു മതരാഷ്ട്രമാക്കി മാറ്റി, ഇപ്പോൾ പാകിസ്ഥാനിൽ ഒരു ഫേവർ ചെയ്യുന്ന ഒരു രാഷ്ട്രമാക്കി മാറ്റാൻ പാകിസ്ഥാൻ മൈൻഡ് സെറ്റുള്ള ഒരു പട്ടാളത്തലവൻ മാത്രം അവിടെ മതി. അയാൾക്ക് പട്ടാളത്തെ മൊത്തം നിയന്ത്രിക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് പട്ടാളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇന്ത്യയിലൊക്കെ നാഷണലിസ്റ്റിക് ആയിട്ടുള്ള പട്ടാളക്കാരെ എപ്പോഴും വളർത്തിക്കൊണ്ടുവരാനായിട്ടുള്ള പ്രധാനപ്പെട്ട ശ്രമം നടത്തുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ്. ഇന്ത്യയിലൊന്നും ഒരിക്കലും ആ ഒരു സാഹചര്യം ഉണ്ടായില്ല, അട്ടിമറിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് 100% സത്യമാണ്. കാരണം ഇന്ത്യൻ പട്ടാളക്കാരെ സെലക്ട് ചെയ്യുന്ന പോലും അത്രയ്ക്ക് നാഷണലിസ്റ്റൊക്കെ ആയിട്ടുള്ള ആൾക്കാരെയാണ് സെലക്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ബംഗ്ലാദേശിൽ നോക്കിക്കഴിഞ്ഞാൽ പട്ടാളത്തെ അട്ടിമറിച്ച് കഴിഞ്ഞാൽ, പട്ടാളത്തെ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ 20 കോടി ജനങ്ങളുണ്ട്. ആ 20 അവിടെ പട്ടാളം എത്ര പേരുണ്ട്? ആ 20 കോടി ജനങ്ങളെ നിയന്ത്രിക്കുന്നത് ഈ തുലവും തുച്ഛം വരുന്ന പട്ടാളമാണ്. കാരണം അവരെ അട്ടിമറിച്ച് കഴിഞ്ഞാൽ തീരുന്നു, കാരണം അവരുടെ കയ്യിലാണ് അധികാരം മുഴുവനുള്ളത്. നമ്മൾ ഈ മനസ്സിലാക്കേണ്ട സൈക്കോളജി എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന ഏത് മതസംഘടനയുടെ ആയാലും അല്ലെങ്കിൽ പട്ടാള മേധാവി ആയാലും ഇവരെല്ലാം ഒരു സേഫ് സോണിലായിരിക്കുന്നത്. അവരെ അവർക്ക് ഈ പറയുന്ന ഇവർ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല അവരുടെ മൈൻഡിലുള്ളത്. ഈ വിഡ്ഢികളായിട്ടുള്ള ആൾക്കാർ, മതം തലയ്ക്ക് പിടിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ 3 നേരം കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കാൻ പോലും മാർഗമില്ലാത്ത ആൾക്കാരാണ്. ഈ മതത്തിൻ്റെ സാധനം കുത്തിവെച്ച് മുന്നോട്ട് കൊണ്ടുപോയി ഏത് രാജ്യത്തായാലും വിഷയങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അപ്പം ഈ മതരാഷ്ട്രം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ഇപ്പം ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവായാലും ശരി, ഹമാസിൻ്റെ നേതാവായാലും ശരി, അല്ലെങ്കിൽ ISന്റെ നേതാവായാലും ശരി, ഇവരെല്ലാം ലണ്ടനിലോ അമേരിക്കയിലോ അതിലോ അതുപോലെയുള്ള ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് വലിയ ബംഗ്ലാവും വലിയ റോയ്സ് കാറും ഒക്കെ സംവിധാനമൊക്കെ ആയിട്ട് ഇരുന്നിട്ട് അവരുടെ കൃഷിയിടമാണ് ഈ സാധാരണക്കാർ. ശരിക്കും പറഞ്ഞാൽ അവരിവരെ വെച്ച് ഓരോ രാജ്യങ്ങളിലും വിഷയങ്ങൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ വേറൊരു രാജ്യത്തിൻ്റെ താല്പര്യം അനുസരിച്ച് ഈ രാജ്യം അട്ടിമറിക്കുക, വലിയ ഇപ്പോൾ അമേരിക്കയുടെ താല്പര്യം അനുസരിച്ച് ബംഗ്ലാദേശ് അട്ടിമറിച്ച് കൊടുക്കുക, ഈ ബംഗ്ലാദേശ് അട്ടിമറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവിന് 3 കോടി രൂപ അല്ലെങ്കിൽ ഇന്ന സംവിധാനങ്ങൾ. ഇത് അവിടുത്തെ സാധാരണക്കാരൻ അറിയത്തില്ലല്ലോ. വളരെ ചെറിയപ്പ കാലത്തിലെ ഇതിനപ്പുറം ഒരു ലോകമുണ്ടെന്നും അല്ലെങ്കിൽ അവിടെ ഇതിനെക്കാട്ടി വലിയ സംവിധാനമുണ്ടെന്നും ഞങ്ങൾ പറയുന്ന ദൈവത്തിൻ്റെ കാര്യങ്ങളാണ്, നിങ്ങളിത് കേൾക്കണം, ഷേഖ് ഹസീനെ കൊല്ലണം, അല്ലെങ്കിൽ ഈ രാജ്യം തകർക്കണം, നമുക്ക് ഈ രാജ്യം നാളെ ഈ രീതിയിലാണ് ഈ ട്രീറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ ഈ സാധാരണ മനസ്സിലാവുന്ന രീതി പറഞ്ഞു, ഈ രീതിയിൽ ഷേഖ് ഹസീന എന്ന് പറയുന്ന അവർ ഭരിച്ചുകൊണ്ടിരുന്ന ബംഗ്ലാദേശ് 1971 ഉണ്ടായതിനു ശേഷം അന്ന് ആ രാജ്യം സ്വതന്ത്രമാക്കാൻ വേണ്ടി വിചാരിച്ചിരുന്ന ഈ പറഞ്ഞ പാർട്ടി, നമ്മൾ ഈ പറഞ്ഞ അവാമി ലീഗ് ഇനി ഇതിനു മുമ്പ് ഒട്ടി മറിച്ചിട്ടുണ്ട്. 15 കൊല്ലം പട്ടാള ഭരണം ഉണ്ടാക്കിയിട്ടുണ്ട്. അവരുടെ കുടുംബത്തെ അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനത്തിൽ ആ രാജ്യത്തെ മതരാഷ്ട്രത്തിനപ്പുറം ഒരു പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇവർ ഇവിടെ മുൻതലമുറക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ട്? 15 കൊല്ലം പട്ടാള സമരം, പിന്നെ ഇവർ വന്ന് ഇവരെ 2 കൊല്ലം ഭരിച്ചു. 3rd പ്രാവശ്യം ജനാധിപത്യ സംവിധാനത്തിൽ കൂടി അവിടുത്തെ ഏറ്റവും കൂടുതൽ ജനസമ്മതിയുള്ള ഒരു നേതാവാണ്. ഈ ജനസമ്മതിയുള്ള നേതാവിനെ അട്ടിമറിക്കാൻ ഇതുമാതിരി തീവ്രവാദ
സ്വഭാവമുള്ള 10% ആൾക്കാർ പോലും വേണ്ട. അങ്ങനെയാണ് അഫ്ഗാനിസ്ഥാനിൽ നടന്നത്. അഫ്ഗാനിസ്ഥാനിൽ 4 കോടി ജനമുണ്ട്. 10-70,000 പേരാണ് തൂക്കുമായിട്ട് വന്നിട്ട് ബാക്കിയുള്ള നിയന്ത്രിച്ച് അവരുടെ അവസ്ഥയിലെത്തിച്ചത്. ഒഴിച്ചു. അപ്പം ഈ പറഞ്ഞ അതുപോലെയാണ് എല്ലാവരും ഇവിടെ അതാണ് സംഭവിച്ചത്. ഈ രാജ്യം എന്ന് പറഞ്ഞാൽ അവര് പുരോഗമനവാദിയാണ്. പുരോഗമനവാദിയായതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ പോലുള്ള അല്ലെങ്കിൽ പുരോഗമനത്തിലേക്ക് രാജ്യത്തെ നയിക്കുന്ന ആ രാജ്യ താല്പര്യത്തിന് വേണ്ടി നിൽക്കുന്ന നരേന്ദ്രമോദിയുടെ കൂടെ അവർ നിന്നത്, ആ താല്പര്യത്തിനനുസരിച്ച് നിന്നത്. അപ്പം അവരെ അവർക്ക് ആവശ്യമില്ല. അവരെ അതിനകത്ത് തീവ്രവാദികൾക്കും ആവശ്യമില്ല, വെളിയിൽ നിന്നുള്ള ശത്രുരാജ്യത്തിനും ആവശ്യമില്ല. ആ ശത്രുരാജ്യം ആഗ്രഹിക്കുന്നവർ ജമാഅത്തെ ഇസ്ലാമി അകത്തുണ്ട്. പക്ഷേ അവിടുത്തെ സാധാരണക്കാരൻ വിചാരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ദൈവത്തെ കണ്ടുപിടിച്ച് വരുന്ന ആളാന്നാ പറയുന്നത് മനസ്സിലാവുന്നത്. എന്നാൽ അവൻ്റെ രാജ്യത്തെ നശിപ്പിക്കുന്ന ആളാന്ന് വിചാരിക്കുന്നില്ല. ആ ജമാഅത്തെ ഇസ്ലാമി ദൈവത്തെ കണ്ടുപിടിച്ച് നടക്കുന്ന തരുന്ന ആളാണെന്ന് വിശ്വസിക്കുന്ന മൂന്ന് ഞാനീ പറഞ്ഞ സാധാരണക്കാരൻ, അവരെ വെച്ച് കച്ചവടം ചെയ്ത് ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ അതിൻ്റെ നേതാവിൻ്റെ മക്കളും ഒക്കെ വേറെ സംവിധാനത്തിൽ ജീവിക്കുന്നു, രാജ്യത്തെ അട്ടിമറിച്ച് കൊടുക്കുന്നു. ആ രാജ്യം ഈ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ്റെ കൂട്ടം അരാജകവാദത്തിലേക്ക് പോകുന്നു. ആ രാജ്യത്ത് വരുന്ന ഇപ്പം പ്രക്ഷോഭത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരും നാളെ കാലത്ത് ആ രാജ്യത്ത് താമസിക്കുന്നവരും ഒക്കെ ദരിദ്രനായിട്ട് മാറുന്നു. ആ രാജ്യം നശിപ്പിക്കപ്പെടുന്നു. അവിടെ വേറെ ചില രാജ്യങ്ങളുടെ താല്പര്യം, അവിടെ ഇപ്പം അമേരിക്കയാണ് ഇതിൻ്റെ പുറകിൽ അല്ലെങ്കിൽ ചൈനയാണ് ഇതിൻ്റെ പുറകിൽ, അവിടെ എന്തെങ്കിലുമൊക്കെ കണ്ടു കാണും. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്ക പിന്മാറി നിങ്ങൾ പറയുന്നുണ്ടല്ലോ, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്ക പിന്മാറി എന്ന് പറഞ്ഞാൽ അവരവിടെ എന്ത് ഉദ്ദേശിച്ചോ സാധനം എല്ലാം കയറ്റിക്കൊണ്ട് അവർ പോയത്. ഇനി അവിടുത്തെ പട്ടാളത്തെ ഏറ്റെടുത്ത് തീറ്റ് കൊടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, നീ ഇതിൻ്റെ വഴിക്ക് പോകും. ഇവിടെ ഇപ്പോൾ എന്തായി അഫ്ഗാനിസ്ഥാനിലെ അവസ്ഥ? താലിബാൻ ഭരിക്കുമല്ലേ അവിടുത്തെ. അവിടെ ഈ 20 കൊല്ലം അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള ഒരു ഭരണാധികാരി വന്നപ്പോൾ ആ രാജ്യം ഏത് അർത്ഥത്തിൽ പുരോഗതിയിലേക്ക് പോയി? അവിടുത്തെ സ്ത്രീകളുടെ വിദ്യാഭ്യാസം ഏത് രീതിയിൽ പോയി? ജോലിക്ക് പോകാൻ സാധിക്കുന്നു, വിദ്യാഭ്യാസം ചെയ്യാൻ സാധിച്ചു, വസ്ത്രം ധരിക്കാൻ സാധിച്ചു, സുഭിക്ഷമായിട്ട് ജീവിക്കാൻ സാധിച്ചു, നല്ല ഭക്ഷണം കഴിക്കാൻ സാധിച്ചു. ഇതെല്ലാം പോയി പ്രാകൃതമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് വന്നില്ലേ? ഈ പ്രാകൃതമായിട്ടുള്ള അവസ്ഥയിലേക്ക് ആൾക്കാരെ മേയിക്കുന്നതിന് വേണ്ടി ആരെങ്കിലും തയ്യാറാകുമ്പോൾ അതിന് നിന്നു കൊടുക്കുന്ന ആൾക്കാർ പാകിസ്ഥാനിലുണ്ട്, അഫ്ഗാനിസ്ഥാനിലുണ്ട്, ലോകത്ത് എവിടെയുണ്ട്? ഇന്ത്യയിലുമുണ്ട്. നമ്മളീ പറയാൻ പോകുന്നത് ഇന്ത്യയിൽ ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്. ധനുഷേ, ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമി നിയന്ത്രിക്കുന്ന പത്രമാണ് ധനുഷേ മാധ്യമം, ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമി നിയന്ത്രിക്കുന്ന ചാനലാണ് മീഡിയ വൺ. ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? നമ്മൾക്കറിയാമല്ലോ ഈ ജനാധിപത്യ സംവിധാനത്തിൽ കൂടി അധികാരത്തിൽ വന്നിട്ടുള്ള നരേന്ദ്രമോദി എന്ന് പറയുന്ന മൂന്നാമത്തെ പ്രാവശ്യം അധികാരത്തിൽ വന്നിട്ടുണ്ട്. ഈ അദ്ദേഹത്തെ പറയുന്നതും അദ്ദേഹത്തിനെതിരെ നടത്തുന്ന പ്രചരണവും ആരാ? ഇതിനെല്ലാം ഈ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളാണ്, അല്ലെങ്കിൽ ആ സ്വഭാവമുള്ള IS പോലെയും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മുസ്ലിം സംഘടനയാണ്. ഇവിടുത്തെ മുസ്ലിങ്ങളെ എല്ലാം നമ്മൾ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന അന്നും ഇന്നും രാജ്യത്തെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന 80% വരുന്ന രാജ്യസ്നേഹികളായിട്ടുള്ള മുസ്ലിങ്ങൾ തന്നെയുള്ള രാജ്യമാണ് ഇന്ത്യ മഹാരാജ്യം. പറഞ്ഞ മനസ്സിലാണ്, ലോകത്തിൽ ഏറ്റവും കൂടുതൽ രാജ്യത്ത് മുസ്ലിങ്ങൾ സുഖം അനുഭവിച്ചും സ്വാതന്ത്ര്യം അനുഭവിച്ചും രാജ്യം താമസിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് പറയാം. പക്ഷേ ഈ മുസ്ലിമിൻ്റെ മുഖമായിട്ട് നിൽക്കുന്ന ഈ ജമാഅത്തെ ഇസ്ലാമിയ ഇവിടെ ഇപ്പോൾ കഷ്ടം, അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നില്ലേ ഈ മുസ്ലിം എന്ന് പറഞ്ഞാൽ ആ മുസ്ലിമിൻ്റെ പേര് വിട്ടിട്ട് രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് ആഹ്വാനം കൊടുക്കുന്നതല്ല ഈ 10% വരുന്ന മുസ്ലിങ്ങളാണ്. ബാക്കിയുള്ള ആൾക്കാർ ചിന്തിക്കുന്നത് ഈ 80% വരുന്ന രാജ്യസ്നേഹികളായിട്ടുള്ള മുസ്ലിങ്ങളും ഇതിൻ്റെ കൂട്ടത്തിൽ വരുമെന്നാണ്. പക്ഷേ അവർ തയ്യാറാവേണ്ടത് ഇതിനെ എതിർത്തുകൊണ്ട് അവരും ഇതേ പ്ലാറ്റ്ഫോമിൽ വരണം, അങ്ങനെ അല്ലെന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ ഭയക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ 10%, ഈ ജമാഅത്തെ ഇസ്ലാമി, ഈ രാജ്യവിരുദ്ധ ശക്തികൾ ഇവിടെ ഇന്ത്യയിൽ ഉള്ളത് നമ്മൾ ഭയക്കേണ്ടത് തന്നെയാണ്. ഇരുന്ന് നമ്മൾ വെക്കേണ്ടത് തന്നെയാണ്. ഈ രാജ്യത്തെ തകർക്കാൻ ഈ 10% മതി. എൻ്റെ പുണ്യധനുഷ്യ മര്യാദയ്ക്ക് നടക്കുന്ന 1000 പേരുടെ മുമ്പിൽ തോക്കുവാട്ടെടുത്ത് നിന്നാൽ ഈ 1000 പേരും തിരിഞ്ഞോടും. മനസ്സിലാവുന്നുണ്ടോ? അവർക്ക് 4 വഴിക്കും ചിതറിയോടും, അവരുടെ സംവിധാനങ്ങൾ അവരുടെ ജീവിത രീതി എല്ലാം കേടും. എന്നിട്ട് ഇതുപോലെ 10 പേര് അല്ലെങ്കിൽ 100-100 പേര് 10,000 ആൾക്കാരെ തോക്കിൻ്റെ മുന്നിൽ നിന്ന് നിയന്ത്രിക്കാനൊക്കും. ഒരു രാജ്യത്തിൻ്റെ ഈ ധനുഷ് മുമ്പേ പറഞ്ഞ പോലെ സൈനിക ശക്തിയും ആ രാജ്യത്തിൻ്റെ മറ്റ് സംവിധാനങ്ങളും ഒക്കെ ആ രാജ്യത്തിൻ്റെ ഭരണാധികാരിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥ ഇതുപോലുള്ള ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള രാജ്യവിരുദ്ധ ശക്തികൾ രാജ്യത്തുണ്ടായിട്ട് അവരെ നിയന്ത്രിക്കുന്ന നമ്മുടെ രാജ്യത്തിന് പുറത്തുള്ള നമ്മുടെ ശത്രു രാജ്യങ്ങൾ കൂടി കൂടിയാൽ രാജ്യത്തെ അട്ടിമറിക്കുന്നതിന് പാടൊന്നുമില്ല. അതാണിപ്പം ബംഗ്ലാദേശിനെ സംഭവിച്ചു. നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് പാകിസ്ഥാനിൽ ഉണ്ടായ ജമാഅത്തെ ഇസ്ലാമി, ലോകത്തുടനീളമുള്ള ജമാഅത്തെ ഇസ്ലാമി, അത് അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടാക്കിയ ആ ചിന്ന ഭിന്നം ഇന്ത്യയിലും ആ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിക്കുന്നു. അല്ല, ഈ ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിക്ക് ഫണ്ട് ചെയ്യുന്നത് അമേരിക്കയാണ് എന്ന് പറഞ്ഞൊരു സംസാരമുണ്ട്. ഈ ജമാഅത്തെ ഇസ്ലാമി അമേരിക്ക ഫണ്ട് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യക്കകത്തെ അമേരിക്കയ്ക്ക് ഈ സമരങ്ങളൊക്കെ ഇതുപോലെ മൂപ്പിച്ചെടുത്ത് ഒരു കലാപം ഉണ്ടാക്കി അട്ടിമറി നടത്താൻ ശ്രമം നടക്കുന്നില്ല. കാരണം ഇന്ത്യയിലെ സൈന്യം സ്ട്രോങ് ആണ്, നമ്മുടെ ജനാധിപത്യമാണ് നമ്മുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സൈന്യത്തിന് അട്ടിമറിക്കുന്നു യാതൊരുവിധ സ്കോപ്പും ഇല്ല. പിന്നെ സൈന്യത്തിനകത്ത് മൊത്തം നാഷണലിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരുമാണ്. ഇന്ത്യ ഭരിക്കുന്നത് തന്നെ ഇപ്പോൾ വലിയൊരു ദേശീയവാദിയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു സ്കോപ്പ്
യൂറോപ്പില്ലാത്തതുകൊണ്ട് അതാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ പുറകെ യു എസ് ആയിരിക്കുമെന്ന് പറയാൻ പല ആൾക്കാരും പറയുന്നു. കാരണം ഇന്ത്യക്ക് ഇനി 3 വാർ ഫ്രണ്ട് തുറക്കേണ്ടി വരും. ഇന്ത്യക്ക് അപ്പുറത്ത് പാകിസ്ഥാൻ, മുകളിൽ ചൈന, സൈഡിൽ ബംഗ്ലാദേശ്, താഴെ ശ്രീലങ്കയിലൊരു ഹമ്പൻതോട്ട തുറമുഖം അവർ കൈയടക്കി വച്ചിട്ടുണ്ടെങ്കിലും നമ്മളപ്പുറത്ത് തൊട്ട് പിറകെ ലക്ഷദ്വീപിലും ഇപ്പുറത്ത് ആൻഡമാൻ നിക്കോബാറിലും അവനൊരു കപ്പൽ പോലും അവിടെ ഇറക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ മുകളിൽ വലിയ രീതിയിൽ പ്രശ്നം. ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ ഇപ്പോൾ ഫണ്ടമെൻറ്റലിസ്റ്റുകളുടെ കയ്യിലേക്ക് പോയി, ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിലേക്ക് പോയി. നാളെ ബംഗ്ലാദേശ് ഇന്ത്യക്കെതിരെ തിരിയുമില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. കാരണം അത് പറയാനുള്ള കാരണം, ഇപ്പോൾ ബംഗ്ലാദേശ് ഒരു സർക്കാരില്ല. ഒരു സർക്കാർ ബംഗ്ലാദേശിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ കൂറ് ആരോടാണെന്ന് ഇന്ത്യക്ക് ഇനി അറിയണം. നമ്മൾ മാൽദ്വീപ്സിൽ കണ്ടതാണ്, മാൽദ്വീപ്സിൽ ഒരു സർക്കാർ മാറി വന്നപ്പോൾ അവൻ്റെ കൂറ് ചൈനയോടായിരുന്നു. പക്ഷേ നമ്മൾ അടിച്ചൊതുക്കി കൈ കൊടുത്തു, അത് വേറെ കാര്യം. അതുപോലെ ബംഗ്ലാദേശിൽ ഒരു സർക്കാർ വന്നത് ഉറപ്പായിട്ടും ഇന്ത്യ സമീപിക്കും. പക്ഷെ അവരുടെ കൂറ് ചൈനയോടാവാനുള്ള ഒരു വലിയൊരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. കൂറ് ചൈനയോടായി കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രശ്നം നമുക്കറിയാം, പാകിസ്ഥാൻ്റെ കൂറ് ചൈനയോടായപ്പോൾ പാകിസ്ഥാനിൽ ഇപ്പോൾ ചൈന കടവറായിക്കൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളും ചൈന പിടിച്ചെടുത്തു. ഇപ്പോൾ ബംഗ്ലാദേശ് പെട്ടെന്ന് ചൈനയ്ക്ക് കീഴ്പ്പെടുത്താനായിട്ട് സാധിക്കും. അത് ഇന്ത്യ ആശങ്കപ്പെടുത്തുന്ന ഒരു വിഷയമില്ല. കാരണം ചൈനയെ ബംഗ്ലാദേശ് കീഴടക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് കിടക്കുന്ന രാജ്യമാണ്. അങ്ങ് ദൂരെ കിടക്കുന്ന അമേരിക്കയുടെ അടുത്ത് കിടക്കുന്ന രാജ്യമല്ല. അപ്പോൾ നമ്മുടെ അടുത്ത് കിടക്കുന്ന രാജ്യമുണ്ട്. സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് ബംഗ്ലാദേശിനെ സഹായിക്കേണ്ടി വരും. അതുകൊണ്ടാണല്ലോ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണത്തിൽ വന്നപ്പോൾ പല ആൾക്കാരും വിചാരിച്ചത് താലിബാൻ ഇപ്പോൾ ഇന്ത്യയെ ആക്രമിക്കുമെന്നാണ്. താലിബാന് നരേന്ദ്രമോദി അവിടെ പട്ടിണി കിടക്കുന്നതിന് കുറച്ച് തവിടും പിണ്ണാക്കും സഹായിച്ചപ്പോൾ നരേന്ദ്രമോദി പറയുന്നത് കേൾക്കാൻ താലിബാൻ റെഡിയാണ്, നമുക്ക് എന്തെങ്കിലും തിന്നാൻ തന്നാൽ മതി എന്ന് പറഞ്ഞാണ് അവരിയിരിക്കുന്നത്. ഇപ്പോൾ താലിബാൻ അവിടെ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന് വരെ ഇന്ത്യയിൽ ആരാധകരുണ്ട്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും കൂടെ ക്രിക്കറ്റ് കളിച്ചാൽ നമ്മൾ അഫ്ഗാനിസ്ഥാൻ്റെ കൂടെ. അങ്ങനത്തെ ലെവലിൽ കൊണ്ടെത്തിച്ചു. അപ്പോൾ ബംഗ്ലാദേശിൻ്റെ ചൈന ഒരു കയ്യേറ്റം നടത്താനുള്ള ഒരു സാധ്യത വളരെ വലുതാണെന്നാണ് പല ആൾക്കാരും പറയുന്നത്. അല്ല, ചൈനയുടെ ഏറ്റവും കൂടുതൽ ലോകരാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള സംശയിക്കുന്ന രണ്ട് രാജ്യം, ഒന്ന് അമേരിക്ക, ഒന്ന് ചൈനയാണ്. ചൈനയ്ക്കകത്തും അമേരിക്കകത്തും വ്യക്തമായ പങ്കുണ്ട്. ഈ ഒരു കാര്യത്തിനകത്ത് ഇവർ തമ്മിൽ ഒന്നിച്ചില്ലെങ്കിലും പരസ്പരം മത്സരിക്കുന്നുണ്ട്. അപ്പം വേറെ കാര്യമുണ്ട് ദാനിഷേ, ഇപ്പം കഴിഞ്ഞ കാലങ്ങളിലും ഇപ്പം 500-600 അതിർത്തിയിൽ നമ്മളിപ്പം ഞെടുഞ്ഞേറ്റുകാരുടെ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തില്ല. സിയനകത്തും അതിനകത്ത് ബംഗ്ലാദേശികളുണ്ട്, അഫ്ഗാൻ, മ്യാൻമർ എന്നുള്ള ഇവരുണ്ട്. ഇവരെ എല്ലാം കൂട്ടിയേൽപ്പിക്കുന്നതിനകത്ത് ഇപ്പോഴും പാകിസ്ഥാനും അല്ലെങ്കിൽ ഈ ചൈനയൊക്കെ വേണ്ട പങ്കാളിത്തം ഒക്കെ നടത്തും. പക്ഷേ അതിനിപ്പോൾ ആക്കം കൂടും. അതിനെ പ്രോത്സാഹിപ്പിക്കാത്ത ഒരു ഭരണാധികാരിയായിരുന്നു ഈ ഹസീന, മനസ്സിലായില്ലേ? ഇനി അതിനാക്കം കൂടും. അവിടുന്ന് മലവെള്ളപ്പാച്ചിൽ പോലെ നിൽക്കും. നമ്മുടെ ഇപ്പം ഇന്ത്യയിലെ സംസ്ഥാനത്തെ ഇല്ല വിരലി വിളിച്ച പെണ്ണുങ്ങൾ പറഞ്ഞില്ലേ, മഞ്ഞോട്ട് വന്ന് കയറിക്കോളാം. അതിൽ കൂടുതലൊന്നും ഇല്ലല്ലോ. അവർക്ക് തലപ്പരാൻ താന്ന വേറെ എന്തെങ്കിലും സംവിധാനമാണെന്ന് എനിക്കറിയത്തില്ല. അവർ പറഞ്ഞു ബാബാ അതിനകത്തോട്ട് കയറിക്കോളാം. അപ്പം ആ രീതിയിൽ മാനസികാവസ്ഥയുള്ള സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഇന്ത്യ മഹാരാജ്യവും നമ്മുടെ ഇവിടെ നിൽക്കുകയാണ്. അപ്പൊ ഞാനീ പറഞ്ഞത് ഇത് എന്തുവായാലും ഇന്ത്യക്ക് തലവേദനയാണ്, പറഞ്ഞു മനസ്സിലാവുന്നു. ബംഗ്ലാദേശിലെ ഇനി നമ്മൾ നേരത്തെ അവിടുന്നുള്ള തീവ്രവാദികൾ കയറുന്ന നോക്കുന്നതിനെക്കാട്ടി കൂടുതലായിട്ട് നമ്മൾ ഉറ്റുനോക്കേണ്ടി വരും. കാരണം ഇനി അവിടുത്തെ വരുന്ന ഭരണാധികാരികൾ ഇവ ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിക്കും അല്ലെങ്കിൽ ഈ ആ രാജ്യത്തെ തകർക്കാൻ ആഗ്രഹിക്കുന്നതും നമ്മളെ തകർക്കാൻ ആഗ്രഹിക്കുന്നതും ഒക്കെയുള്ള രാജ്യങ്ങളുടെ സപ്പോർട്ടാണെങ്കിൽ അവർ ഈസിയായിട്ട് അവിടുത്തെ രാജ്യത്തിൻ്റെ സപ്പോർട്ടോടുകൂടി ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് കയറുന്നവരൊക്കെ കയറും. അപ്പം നമുക്കിതൊരു തലവേദന തന്നെയാണ്. ഈ ധനുഷ് പറഞ്ഞതുപോലെ നമ്മളുടെ അതിർത്തിയിലുള്ള രാജ്യങ്ങൾ അസ്ഥിരപ്പെടുന്നതോടുകൂടി അല്ലെങ്കിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത, നമ്മളോട് സൗഹൃദം ഇല്ലാത്തതോടു കൂടി നമ്മൾ എല്ലായിടത്തും ഉറ്റുനോക്കിയിരിക്കേണ്ട ഒരവസ്ഥ, നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഉറ്റുനോക്കിയിരിക്കേണ്ട ഒരവസ്ഥയിലേക്ക് വരികയാണ്. അപ്പോൾ അത് നമുക്കിപ്പോൾ പറയാനുള്ളത് ഈ ഇന്ത്യ മഹാരാജ്യം ധനുഷ് മുമ്പേ പറഞ്ഞതുപോലെ ദേശീയവാദമുള്ള പട്ടാളക്കാരും അല്ലെങ്കിൽ ഭരണാധികാരികളും ഒക്കെ ഉള്ളപ്പോൾ തന്നെ ഇവിടുത്തെ ജുഡീഷ്യറിയും അല്ലെങ്കിൽ വേറെ ചില സംവിധാനങ്ങളും ഇവിടുത്തെ ചില ആൾക്കാരും ഒക്കെ ചില പ്രത്യേക സമയങ്ങളിൽ ചില പ്രത്യേക കാര്യങ്ങൾ പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചു പോകേണ്ട ഒരവസ്ഥയുണ്ട്. നമ്മുടെ രാജ്യത്ത് അഴിമതിക്കെതിരെയും അല്ലെങ്കിൽ രാജ്യവിരുദ്ധ പോരാട്ടത്തിനെതിരെയും ഒക്കെ ചില കേസുകളും അല്ലെങ്കിൽ തടവ് സംവിധാനങ്ങളൊക്കെ ഗവൺമെൻറ് ഏറ്റെടുക്കുമ്പോൾ ഒക്കെ ജീവാളുടെ കാര്യത്തിനകത്ത് കോടതിയുടെ ഒരു ഇടപെടിയിൽ കണ്ടില്ലായിരുന്നു. ആവശ്യമില്ലാതെ അദ്ദേഹത്തെ തുറന്നുവിടുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ ചില കോടതികളുടെ ചില അല്ലെങ്കിൽ ജഡ്ജിമാരുടെയെങ്കിലും ചില താല്പര്യങ്ങൾ. അപ്പോൾ നമ്മളുടെ കോടതിയല്ല, ചില ജഡ്ജിമാരുടെയെങ്കിലും ഒരു താല്പര്യം, കോടതി കുറ്റം പറയുന്നതല്ല, താല്പര്യം. ജഡ്ജി നോട്ടെടുത്ത് വായിച്ചു നോക്കി കഴിഞ്ഞാൽ കെജ്രിവാളിന് എന്തുകൊണ്ട് ജാമ്യം കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ചോദിക്കേണ്ടെന്ന് പറഞ്ഞു. അത് ഞങ്ങൾ ചോദിക്കേണ്ട, ജനാധിപത്യ സംവിധാനത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കെജ്രിവാളിന് ജാമ്യം കൊടുക്കുക. കെജ്രിവാൾ ആവശ്യപ്പെട്ടു. അപ്പോൾ ഇവര് പറഞ്ഞിട്ടുണ്ട് ഇതേ കുറ്റം ചെയ്ത ബാക്കിയുള്ളവർക്ക് കെജ്രിവാളിന് വേണ്ടി അന്ന് ഇടപെട്ടത് അമേരിക്ക, ജർമ്മനി പോലുള്ള വിദേശ രാജ്യങ്ങൾ അല്ലെങ്കിൽ സൊറോസ് പോലെയുള്ള NGO സംഘടനകൾ. അപ്പം അവരുടെയൊക്കെ ചില സ്വാധീനങ്ങൾ ചില മേഖലകളിലൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അപ്പം പൂർണ്ണമായിട്ടും നമ്മുടെ രാജ്യത്ത് രാജ്യവിരുദ്ധ ശക്തികൾ ഇല്ല, പ്രവർത്തിക്കാൻ അവർക്ക് ഉതകുന്ന തരത്തിൽ ഒരു സംവിധാനം ഉണ്ടായാൽ അവിടെ പ്രവർത്തിക്കാൻ ആളുണ്ടാവും എന്നുള്ള കാര്യം കരുതി തന്നെ ഇവിടുത്തെ ഭരണാധികാരികൾ മുന്നോട്ട് പോകുന്നതായിരുന്നാൽ അതിന് നമുക്കിപ്പം
നരേന്ദ്രമോദിയും അമിത് ഷായും അജിത് ഡോവലും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് സമാധാനിക്കാം. മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതുപോലെ ഈ പ്രാവശ്യം അല്പം കോട്ടം സംഭവിച്ചു എന്ന് ഉള്ള തോന്നലുകൊണ്ടും ആ പ്രചരണം കൊണ്ടും നമ്മൾക്കെതിരെ നിൽക്കുന്നു പാകിസ്ഥാൻ ഉൾപ്പെടെ തീവ്രവാദികൾ കഴിഞ്ഞ 10 കൊല്ലത്തില്ലാത്തവർ കടന്നു കയറ്റത്തിന് ശ്രമിക്കുന്നു, കർഷകരെ സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നു, ഇവിടെ വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നു, പാർലമെന്റിനകത്തുണ്ടാകുന്നത് പോലെ പ്രക്ഷോഭം വെളിയിൽ വേണമെന്ന് പറയുന്ന ചില രാജ്യത്തിന് ജനാധിപത്യ സംവിധാനത്തിന് വേണ്ടി വാദിക്കുന്നതായിട്ടുള്ള രാജ്യവിരുദ്ധ ശക്തികളൊക്കെ ഉടലെടുക്കുന്നു. ഇതെല്ലാം നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി കണ്ട് മുന്നോട്ട് പോകുന്ന അതാവും നമുക്ക് നല്ലത്. കാരണം ഒരു സാഹചര്യം വന്നാൽ ഈ രാജ്യത്തെ മറിക്കുന്നതിന് വേണ്ടി കൂട്ടുനിൽക്കാനുള്ള ആളുകൾ കുറച്ചെങ്കിലും നമ്മുടെ രാജ്യത്ത് എന്നാണ് നമുക്ക് പല സമയം. പക്ഷെ അവർ ഈ ജനാധിപത്യം എന്ന് പറയുന്ന ആ ഒരു മഹത്തായിട്ടുള്ള പ്രക്രിയയുടെ മുഹമ്മൂടിയായിട്ട് എടുത്തിട്ട് അവര് എന്ത് പറഞ്ഞാലും ജനാധിപത്യത്തിൽ അതൊക്കെ ഉണ്ട് എന്നാണ്. അപ്പം നമ്മൾ ഈ പറയുന്നത് പാകിസ്ഥാനിൽ ഉണ്ടായ ഉണ്ടായ ഈ പാകിസ്ഥാനിലുണ്ടായ ഒരു അട്ടിമറി, ബംഗ്ലാദേശ് പാകിസ്ഥാനിലുണ്ടായ നമ്മുടെ ബംഗ്ലാദേശ് അട്ടിമറിയുണ്ടായ ജമാഅത്തെ ഇസ്ലാമി, പാകിസ്ഥാനിലുണ്ടായ ജമാഅത്തെ ഇസ്ലാമി, ബംഗ്ലാദേശിനെ അട്ടിമറിച്ച ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിലും ഉണ്ട്. അത് വളരെ ശ്രദ്ധാപൂർവം നമുക്ക് വീക്ഷിക്കേണ്ട ഒരു സംവിധാനമാണ്. ജമാഅത്തെ ഇസ്ലാമി മതേതരത്വം കടലാസിൽ പൊഴിഞ്ഞ വിഷം തന്നെയാണ്. അതിന് യാതൊരു തർക്കവുമില്ല. അത് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം.